Yeah.
ഇവയൊക്കെ പഠിക്കാനുമുള്ള പ്രചോദനം. വിവേകാനന്ദ സാഹിത്യത്തിൽ ഇത്ര വിപത്തിയുള്ള വ്യക്തികളെ കണ്ടെത്താൻ പ്രയാസമാണ്. സ്വാമിജിയുടെ ഏതൊരാശയവും അത്ഭുതകരമായി ഓർത്തെടുക്കാനും ഇംഗ്ലീഷ് ഭാഷയിൽ അതേപടി അത് അവതരിപ്പിച്ച് വിശദീകരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് സാധാരണമായിരുന്നു. അച്ഛന്മാരുടെ ഈ വിദ്യയെ പ്രകീർത്തിച്ച് ശ്രീമതി സദാനന്ദ സ്വാമിനെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എഴുത്ത് പ്രഭാഷണവും മാറ്റുന്ന ഒരുപോലെ വഴങ്ങിയിരുന്നു. എഴുതിയതും പ്രഭാഷണം ചെയ്തതുമൊക്കെ രാമകൃഷ്ണദേവനെ കുറിച്ചും ശാരദാദേവിയെ കുറിച്ചും സ്വാമി ദയാനന്ദനെ കുറിച്ചും സഹോദരി ബ്രഹ്മാനന്ദ സ്വാമികളെ കുറിച്ചും ആയിരുന്നു. 16 പുസ്തകങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിനുമുള്ള അനായാസേനായി പ്രചരണം, അഭിജാതിയുള്ള ഭാഷ, ഒത്തുതീർപ്പില്ലാത്ത ചിന്തകൾ, വേദാന്ത ചിന്തകൾ, മോശയുള്ള യുക്തി, സത്യാന്വേഷണത്തിലുള്ള നിഷ്ഠ, ഇതെല്ലാം എഴുത്തിലും പ്രഭാഷണങ്ങളിലും നിറഞ്ഞിരുന്നു. രാമകൃഷ്ണ മിഷനിലെ മുതിർന്ന സന്യാസിമാരുമായുമൊക്കെ ആത്മബന്ധമുണ്ടായിരുന്നു. മിഷന് പുറത്തുള്ള ധാരാളം സന്യാസിമാരോടും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പാലക്കാട് എവിടെയെത്തിയാലും അച്യുത മാഷ്ടരെ കാണാതെ മടങ്ങിയില്ലായിരുന്നു ചിന്മയാനന്ദ സ്വാമി. സന്യാസി സമ്പർക്കം സത്യാസമ്പർക്കം ഉപേക്ഷിച്ച് ജീവിക്കാൻ അച്യുത മാഷ്ടന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഒറ്റപ്പെട്ട ആശ്രമമായുള്ള ഹൃദയബന്ധത്തെ കുറിച്ച് ചോദിച്ചാൽ മാഷ്ടർ വാചാലനാകും. കണ്ണുകളുണ്ടായി ആശ്രമം സ്ഥാപിക്കുവാനായി അച്ഛൻ നിർമ്മലാനന്ദ സ്വാമികൾക്ക് സംബന്ധിച്ച ഭൂമി രാമകൃഷ്ണദേവനെ ദർശിക്കാനും പരിചരിക്കാനും ഭാഗ്യം കിട്ടിയ മാതൃകാ ശിഷ്യനും വിവേകാനന്ദ സ്വാമികളുടെ ഗുരുസഹോദരനുമായിരുന്ന ശ്രീമത് നിർമ്മലാനന്ദ സ്വാമികളുടെ വാത്സല്യം അനുഭവിക്കാൻ ലഭിച്ച രാജ്യത്തിന്റെ മഹാപുണ്യ രാമകൃഷ്ണ സിംഹ പ്രചരണത്തിനായി ബംഗ്ലാദേശത്തു നിന്നും രംഗത്തെത്തിയ യതി ശാസ്ത്രൂരിന്റെ മടിയിലിരുന്ന് വാത്സല്യം അനുഭവിച്ചതിന്റെ മധുരസ്മരണകൾ, അച്ഛൻ വളർന്നു നൽകിയ ജീവപാഠങ്ങൾ, ഗതകാല സാമൂഹ്യ ദുരാചാരങ്ങൾ, വിലക്കുകൾ, പ്രതിരോധങ്ങൾ, പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് പോലെ തിരുവസിമാരായിരുന്നു നിർമ്മലാനന്ദ സ്വാമികൾ. രക്ഷിതാവായിക്കൊണ്ട് സ്വാമിജി കെട്ട കാലനീതിക്ക് മേൽ മിന്നൽക്കുന്ന പോലെ വീട് കിട്ടിയ വാക്കുകളും പ്രവൃത്തികളും, തീക്ഷ്ണമായ ആ ഇച്ഛാശക്തിയിൽ ആരോഗ്യപ്പെട്ട വീരങ്ങളിൽ സാമൂഹ്യ ശക്തിയുടെ പുത്തനുണർമ്മ പ്രകടമായി. ദുഷിച്ചു പോയ കീഴ്വഴക്കങ്ങളുടെ തടവറകൾ തകർത്ത് ആത്മാഭിമാനത്തോടെ ജീവനത്തിന്റെ പുതിയ തലങ്ങൾ കണ്ടെത്തിയ കരുത്തുറ്റ വനിതകൾ, സമരമോ സന്ധി സംഭാഷണങ്ങളോ ഭീഷണികളോ ഇല്ലാത്ത സമൂഹം, ഉള്ളിൽ നിന്ന് തന്നെ പരിവർത്തനപ്പെട്ട് മുന്നേറിയ കഥകൾ, കഥകളുടെയെല്ലാം കടമ്പായി നിലകൊള്ളുന്നത് ഖസി മഹാരാജിന്റെ അധ്യാത്മ പ്രഭാവമാണ്. അപൂർവമായി സംഭവിക്കുന്ന ഇത്തരം സംഭാഷണമേളയിൽ അച്യുത മാഷ്ടർ കേരള ചരിത്രത്തിൽ അധികമാരും വായിച്ചിട്ടില്ലാത്ത ഏതോ ചില അധ്യായങ്ങളിലേക്കുള്ള പാരായണമാണെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ട്. മാഷിന്റെ പ്രഭാഷണങ്ങൾക്ക് പഠനങ്ങളുടെ ഘടനയാണുള്ളത്. എഴുതിയെടുത്താൽ അത് ലക്ഷണമൊത്ത ഒരു പ്രബന്ധമാവും. തയ്യാറായി മാത്രമേ പ്രഭാഷണങ്ങൾ നടത്തൂ. കായംകുളം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ 25 വർഷത്തോളം നിരന്തരമായി ഒന്ന് താമസിച്ച് മാഷ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാഷുണ്ടെന്നറിഞ്ഞാൽ ദൂരെ നിന്നുപോലും ജിജ്ഞാസുകൾ ആശ്രമത്തിലെത്തിയ പതിവായിരുന്നു. ചിലപ്പോൾ ഒരു മാസം വരെ ക്ലാസ് നീണ്ടുപോയിട്ടുണ്ട്. എത്ര തിട്ടമുള്ള വിഷയമാണെങ്കിലും ഒന്നുകൂടി വായിച്ച് കൃപ തയ്യാറാക്കാതെ മാഷ പ്രഭാഷണങ്ങളോ ക്ലാസുകളോ നടത്തിയിരുന്നില്ല. രണ്ടുപേരെ മാത്രമേ എഴുതിക്കാരായുള്ളൂ എങ്കിലും ഒന്നോ രണ്ടോ ദിവസം അതിനായി തയ്യാറെടുക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ എത്ര പേരുണ്ടെന്നത് ഞാൻ കണക്കെടുത്താറിയില്ല. ഇതെന്റെ നിയോഗമാണ്, അത് വെളിപ്പായി ചെയ്യാൻ ഞാൻ തൃപ്തി കിട്ടില്ല എന്ന് പറയുന്നു. വിവേകാനന്ദ സാഹിത്യവും ശ്രീരാമകൃഷ്ണവും ശാരദാചരിത്രവും ശങ്കരകൃതികളും ഗീതയും ഒക്കെയായിരുന്നു മാഷിന്റെ ഇഷ്ടവിഷയങ്ങൾ. വേദാന്തം അദ്ദേഹത്തെ അധ്യാപകനെ ആവിഷ്കരിക്കാനുള്ള അതിശക്തമായ ഉപായമായിരുന്നു. ഉറപ്പും പ്രതിഷ്ഠയുമുള്ള ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ. ഒടുവിലൊക്കെ ഭക്തിയുടെ വഴിയായി പ്രഭാഷണം സഞ്ചാരം അവതാരത്രയത്തെ കുറിച്ചോ നിർമ്മലാനന്ദ സ്വാമികളെ കുറിച്ചോ എപ്പോൾ പരാമർശിച്ചാലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവസ്ഥ. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കാരണം ചോദ്യങ്ങൾ അപ്രസക്തമാക്കുന്ന ഭക്തിപാരദർശ്യം ആ ഹൃദയത്തിലുണ്ടായിരുന്നു. ജീവിതത്തിൽ ദൈന്യം നിറഞ്ഞ സന്ദർഭങ്ങൾ മാഷിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മരണം അനായാസമായിരിക്കണമെന്ന് മാഷ് ദൃഢമായി ആഗ്രഹിച്ചിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ആ ആഗ്രഹം സാധിച്ചു നൽകി. മംഗളവാസനയ്ക്ക് ശേഷം സഹസ്രനാമത്തിൽ ഇടവെയാണ് ആ ജീവൻ ശരീരമെടുത്തത്. അതങ്ങ് ശ്രീരാമകൃഷ്ണ ജന്മങ്ങളിൽ ചേർന്ന് ചേർന്നിരിക്കുമെന്ന്
എന്നതിൽ സംശയമൊന്നുമില്ല. മൂന്ന് ദിവസം മുന്നേ ചെന്ന് കാണുമ്പോഴും ബുദ്ധിയും ഓർമ്മയും അതേപോലെ പ്രകാശിച്ചു നിന്നിരുന്നു. വടിയുള്ള കയ്യക്ഷരത്തിൽ വിറയില്ലാതെ കുറിച്ചിരിക്കുന്ന ഒരു ലേഖനം പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തന്നു. അത് നിർമ്മലാനന്ദ സ്വാമിയുടെ കുറിച്ചായിരുന്നു. മാഷിന്റെ കുലീനത പ്രഭാഷണത്തിലും എഴുത്തിലും മാത്രമായിരുന്നില്ല, സ്നേഹബന്ധങ്ങളിലും സാമൂഹ്യ ജീവിത വ്യവഹാരങ്ങളിലും അത് നിറഞ്ഞിരുന്നിരുന്നു. മനസ്സ് മുറിപ്പെടുത്തുന്ന തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോട് പറയുമായിരുന്നില്ല. പറയേണ്ടി വന്നാൽ പോലും മറ്റാരും ഇല്ലാത്ത സന്ദർഭങ്ങൾ നോക്കി മാത്രമേ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാറുള്ളൂ. അതും തികച്ചും സൗമ്യമായി. ഈ നാടിനോടും അതിന്റെ സംസ്കൃതിയോടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അഭിനിവേശമായിരുന്നു മാഷിന്. ഗതാഗതാപേക്ഷണവുമായ ശ്രീരാമകൃഷ്ണദേവന്റെ പദങ്ങളിൽ സമർപ്പിക്കപ്പെട്ട തുളസീകരമായിരുന്നു നിർമ്മലാനന്ദ സ്വാമികളുടെ ജീവിതമെന്ന ബോധ്യത്തിലായിരുന്നു മാഷ് ജീവിച്ചിരുന്നത്. ജീവിതം തുളസി പൂജയാക്കെ ആയി കണ്ട മാഷ് അതുകൊണ്ട് തന്നെ രാമകൃഷ്ണ ചരണങ്ങളിൽ ചെന്നെത്തുമെന്ന് ഉറപ്പിച്ചു പറയാം. ജയ് രാമകൃഷ്ണ.